വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പേക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നാഷണൽ മാച്ചസിൽ നമ്മളെ കീ വെച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് പേക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേക്ക് മിക്കവാറും നമ്മൾ 104 ഡോണറുമ്പോഴുള്ള പേക്ക് അവർക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അപ്പം അതിന് മുന്നേ നമുക്ക് നമ്മളെ അറൗണ്ട് ദ വേൾഡിൽ ഒരു എന്താ പറയുക, ഒരു സ്പിന്നിനുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് നമുക്ക് ക്ലെയിം ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. അപ്പം ഇവിടെ ജസ്റ്റ് പ്ലേയേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. 104 CB ഓർബനൊക്കെ കിട്ടുന്നുണ്ട്, സാക്ക് ഉണ്ട്. അതിന് മെയിൻലി പറയാനുള്ളത് വുഡ്, ഇത്രയും കാര്യം ആൾക്കാരുള്ളൂ മെയിൻലി പറയാൻ. ബാക്കിയൊക്കെ 90 നമുക്ക് ഒരു 500 കൊടുത്തിട്ട് നോക്കാം കേട്ടോ. ജസ്റ്റ് നോക്കാം, ജസ്റ്റ് 500 കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് ദ വേൾഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ അത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നോക്കാം, അറൗണ്ട് ദ വേൾഡ് ടാപ് ടു ഓപ്പൺ ആണ്. സോ ഐ തിങ്ക് നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഐ തിങ്ക് നെറ്റ് ഇഷ്യൂ ആണ്. സോ ടാപ് ടു ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ് ടാപ് ടു ഓപ്പൺ ആണ്. നമുക്ക് എന്താ ഇതിലോട്ട് പോകണമെന്ന് നോക്കാം. ജസ്റ്റ് യെസ് എന്താ അനിമേഷനും തെറ്റിട്ടില്ല. ജസ്റ്റ് ടൈം എടുക്കുന്നുണ്ട്, ഇപ്പോഴാണ് അനിമേഷൻ പോകുന്നത്. വലിയ ഏതെങ്കിലും പ്ലെയർ ആണോ എന്നും അറിയില്ല. ജസ്റ്റ് നോക്കാം നമുക്ക്. സോ ഓസ്ട്രേലിയ ആണോ, സെൻറ്റർ ബാക്കാണ് കാണിക്കുന്നത്. സോ ഐ തിങ്ക് 93 ആ പ്ലെയറിനാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഓക്കെ, ഇനി സ്കിപ്പ് ചെയ്തിട്ട് പോവാം. പിന്നെ നമുക്ക് നമ്മളെ നാഷണൽ മാച്ചസിലോട്ട് പോട്ടോ. ജസ്റ്റ് സോ നാഷണൽ മാച്ചസിൽ ആണ് നമ്മളെ കീ പ്ലേയേഴ്സൊക്കെ ഉള്ളത്. ജസ്റ്റ് നോക്കാം നമുക്ക്. ഒരു മൂന്ന് സ്പിന്നിനുള്ളുണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളത് ഡോണരുമ മെയിൻലി ഡോണരുമ പിന്നെ സ്കിൽക്കർ എന്നൊക്കെ പറഞ്ഞ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. വിളിയിൽ നിന്ന് തന്നെ നമ്മളെ വേറെ മൊറോക്കൻ്റെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ഇറ്റലി അല്ല, ഇറ്റലിയും അയർലൻഡൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആദ്യം 1000 കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ. 100+ ഓവിയർ പ്ലെയർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമല്ല എന്ന് ജസ്റ്റ് നോക്കി തന്നെ വേണം. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എന്തിലോട്ടെങ്കിലും പോവാം പ്ലീസ്. ഇല്ല, നമുക്ക് തേച്ച് അവർ ഫസ്റ്റത്തെ തന്നെ തേച്ചു. ഇനി രണ്ട് ഇതിനും കൂടി ഉള്ളതും കൂടി ഉള്ളൂ. ഓക്കെ, ഒന്ന് ഇത് ഓണാക്കിയാൽ പിന്നെ നമ്മൾ 99 പോകട്ടോ. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കുറച്ച് മറ്റേ 90+ പ്ലേസെങ്കിലും എടുക്കാൻ പറ്റും 90. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ അവിടേക്ക് പോകും. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് കിട്ടിയാൽ അത്രേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നോക്കാം. ഓക്കെ, അതും പാളി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രണ്ട് പാളി പോയി. സോ ഇനി നമുക്ക് നമ്മളെ ഇതിലോട്ട് പോകാം. ഓക്കെ, 99, 98 ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് 200 കൊടുത്താൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് നോക്കട്ടോ. നമുക്ക് നാഷണൽ ഹീറോസിൽ പോയി ടാപ് ടു ഓപ്പൺ ആണ്. ഓക്കെ, ജസ്റ്റ് ലോഡിങ് ആണ്. ഓക്കെ, യെസ് ഫസ്റ്റത്തെ നമുക്ക് 67 പോയി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്പിന്നും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിഫ മൊബൈൽ നാഷണൽ ഹീറോസ് ടാപ് ടു ഓപ്പൺ ആണ്. നോക്കാം നമുക്ക്. ഓക്കെ, അതും പോയി. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ അടുത്തത് നാഷണൽ ഹീറോസ് എന്തോ നമുക്ക് എവിടെയോ അച്ചീവ്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്കതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓക്കെ, നാഷണൽ ഹീറോസ് പെട്ടെന്ന് പാടായി, ഇവരിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐ തിങ്ക് ഭയങ്കര അടങ്ങാറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, 81 തേച്ചു, ഇതിലും 90 പോലും തരുന്നില്ല അവർ. ഐ തിങ്ക് അവർ നന്നായിട്ട് തേക്കുന്നുണ്ട്, തേപ്പിന് കിട്ടുന്നുള്ളൂ കുറേ കാലമായിട്ട് കേട്ടോ. കൂടുതലായിട്ട് അവരൊന്നും തരുന്നില്ല. നമുക്ക് നോക്കാം, നാഷണൽ ഹീറോസ് പ്ലസ് കമീൻ മാൻ, കമോൺ കമോൺ, ജസ്റ്റ് ആരെങ്കിലുമൊക്കെ 90+ ഒക്കെ പാടുമോ. ഇല്ല, അതും വെച്ചു. ഇവിടെ തേപ്പോട് തേപ്പാണ്, ഭയങ്കര തേപ്പാണ്. സോ ഒരു ഉൾപ്പില്ലാത്ത തേപ്പ് തേപ്പുന്നുണ്ട് കേട്ടോ. സോ നോക്കാം, നാഷണൽ ഹീറോസ് വീണ്ടും 200 പാളി തോന്നുന്നു. സോ ജസ്റ്റ് നോക്കാം, അവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, ലോഡിങ് കാണുമ്പോൾ വിരാന്ത് പിടിക്കുന്നുണ്ട്. സോ നാഷണൽ ഹീറോസ് കമോൺ മാൻ കമോൺ, ഇവരെന്താ ഇങ്ങനെ ലോഡായിക്കൊണ്ട് വീർപ്പിക്കുന്നത്. സോ ഐ തിങ്ക് ഇത് ഭയങ്കര ഇറങ്ങാറുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതും പോയി. ഷോ ഐ തിങ്ക് ഷോക്കാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും മൈൽസ്റ്റോൺ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ 90 കിട്ടാൻ സാധ്യത ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അതും പാളി. നെക്സ്റ്റ് 200 പോകുമ്പോൾ അതും പാളും അല്ലേ, അതിനും കൂടുതലായിട്ടൊന്നും വരാനില്ലല്ലോ അല്ലേ. സോ ഐ തിങ്ക് യെസ് അതും പാളി. അപ്പോൾ നമുക്ക് ഒരു 90+ പോലും അവിടെ കിട്ടിയിട്ടില്ല. ഇനി ഇവിടെ എന്തെങ്കിലും മത്സ്യം എന്തോ ഓപ്പൺ ആയിട്ടൊക്കെ കണ്ടിരുന്നു. ജസ്റ്റ് ഐ തിങ്ക് ഇവിടെ ഒന്നും ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക, ഡയാലിസിസിലായിക്കൊണ്ട് ഉണ്ടാവുക. അപ്പം ഇത്ര ഉള്ളു നമ്മളെ വീഡിയോ. അപ്പം നമ്മൾ ഏകദേശം പേക്കൊക്കെ ഓപ്പൺ ആക്കി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഓണാക്കി വെക്കാം കേട്ടോ.